വചനോദയം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12:46-50 വരെയുള്ള തിരുവചനങ്ങൾ. അവൻ ജനക്കൂട്ടത്തോട് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ്റെ അമ്മയും സഹോദരരും അവനോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് പുറത്തു നിന്നിരുന്നു. ഒരുവൻ അവനോട് പറഞ്ഞു, നിന്റെ അമ്മയും സഹോദരരും നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിച്ചു പുറത്തു നിൽക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ആരാണ് എൻ്റെ അമ്മ? ആരാണ് എൻ്റെ സഹോദരർ? തൻ്റെ ശിഷ്യരുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു, ഇതാ എൻ്റെ അമ്മയും സഹോദരരും. സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. വചന വിചിന്തനം. ഇന്നത്തെ വായനകൾ ദൈവവുമായുള്ള നമ്മുടെ അടുപ്പം അളക്കാൻ ആവശ്യപ്പെടുന്നു. അതളക്കാൻ യേശു തന്നെ ഒരു അളവുകോൽ നൽകുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ദൈവവചനം ശ്രവിക്കലാണ്. ഒരിക്കൽ ഒരു വൈദികൻ ഒരു കുഞ്ഞിനോട് യേശുവിനെ പറ്റി പറയുകയായിരുന്നു. യേശു അപ്പനാണെന്നും സകലത്തിൻ്റെയും നിയന്താതാവാണെന്നും ഒക്കെ പറഞ്ഞിട്ട് വൈദികൻ ആ കുഞ്ഞിനോട്, യേശു നിനക്ക് ആരാണ് എന്ന് ചോദിച്ചു. യേശു ചങ്കാണെന്നായിരുന്നു ആ കുഞ്ഞിൻ്റെ മറുപടി. ഒരു ശരത്കാല ദിവസം വിവേകാനന്ദൻ ഒരു മഹാസിദ്ധൻ്റെ ആശ്രമത്തിൽ ചെന്നു. മതപ്രസ്ഥാനങ്ങളെപ്പറ്റി സംസാരിക്കുകയായിരുന്നു ലക്ഷ്യം. സംഭാഷണം കഴിഞ്ഞപ്പോൾ സിദ്ധൻ വിവേകാനന്ദനോട് പറഞ്ഞു, ആ മേശപ്പുറത്ത് നിന്ന് ഇഷ്ടമുള്ള ഒരു പുസ്തകം എടുക്കുക. അക്കൊല്ലത്തെ മഴയെപ്പറ്റി പ്രതിപാദിക്കുന്ന പുസ്തകമാണ് വിവേകാനന്ദന് കിട്ടിയത്. അത് തുറന്ന് ഒരു ഭാഗം വായിക്കാനായിരുന്നു അടുത്ത നിർദ്ദേശം. ശരത്കാലത്തിൽ പെയ്യുന്ന മഴയുടെ അളവായിരുന്നു അതിൽ പറഞ്ഞിരുന്നത്. വായന തീർന്നപ്പോൾ ആ പുസ്തകമൊന്ന് അമർത്തിപ്പിഴിയാൻ സ്വാമിയോട് സിദ്ധൻ അപേക്ഷിച്ചു. വിവേകാനന്ദൻ അപ്രകാരം ചെയ്തു. സിദ്ധൻ പറഞ്ഞു, മഴയെപ്പറ്റി പ്രതിപാദിക്കുന്ന ഈ പുസ്തകം പിഴിഞ്ഞിട്ട് ഒരു തുള്ളി വെള്ളം പോലും കിട്ടിയില്ലല്ലോ. ഇതുപോലെ തന്നെയാണ് ദൈവവചനം കേട്ടിട്ട് അത് ജീവിക്കാത്തവരും. അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞ് പിതാവിന് സ്വയം സമർപ്പിച്ച ക്രിസ്തുവും സ്വന്തം ദേശം വിട്ട് മറ്റൊരു ദേശത്ത് കർത്താവിൻ്റെ വാക്ക് കേട്ട് പോയ അബ്രഹാമും ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ജനത്തിന് വിവരിച്ചു നൽകിയ മോശയുമൊക്കെ ദൈവത്തിൻ്റെ സഹോദരി സഹോദരന്മാരാകാൻ നമ്മെ പ്രചോദിപ്പിക്കട്ടെ.